ആമിർഖാന്റെ അസഹിഷ്ണുത പരാമർശത്തിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി. ഉത്തർപ്രദേശിലെ കാൺപൂർ സെഷൻസ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. പരാമർശം മതസ്പർദ്ധയുണ്ടാക്കാൻ കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. കേസ് December 1 കോടതി പരിഗണിക്കും. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നിലപാട് മയപ്പെടുത്തിയ ആമിർഖാൻ. ഭാരതീയനായതിൽ അഭിമാനിക്കുന്നുവെന്നും രാജ്യം വിട്ടുപോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും ആമിർഖാൻ പറഞ്ഞു. തന്റെ അഭിമുഖം ചിലർ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും ബോളിവുഡ് താരം വ്യക്തമാക്കി. ഇന്ത്യയിൽ അസഹിഷ്ണുത വളരുന്നുവെന്നും രാജ്യം വിട്ടുപോകുന്നതിനെക്കുറിച്ച് താനും കുടുംബവും ആലോചിക്കുകയാണെന്നുമുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം ആമിർഖാൻ വിവാദ പ്രസ്താവന നടത്തിയത്. ഇതിനെ തുടർന്ന് രാജ്യമൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആമിറിനെതിരെ ഉയർന്നത്. ആമിർ സ്വന്തം രാജ്യത്തെ അവഹേളിക്കുന്നുവെന്നും രാജ്യത്തിന്റെ സൌഹൃദാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നുമുള്ള രൂക്ഷ വിമർശനങ്ങൾ പലയിടത്തുനിന്നായി ഉയർന്നു. രാഷ്ട്രീയ നേതാക്കളും സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആമിറിന്റെ വിവാദ പരാമർശത്തിനെതിരെ അണിനിരന്നു. ഈ സാഹചര്യത്തിലാണ് മുൻ നിലപാട് മയപ്പെടുത്താൻ ആമിർഖാൻ തയ്യാറായത്. ഇന്ത്യക്കാരനായതിൽ താൻ അഭിമാനിക്കുന്നുണ്ടെന്നും രാജ്യത്തെ സ്നേഹിക്കുന്നുവെന്നും ആമിർ പറഞ്ഞു. താനും കുടുംബവും രാജ്യം വിട്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇനി ഒരിക്കലും അത്തരമൊരു തീരുമാനം കൈക്കൊള്ളില്ലെന്നും ആമിർഖാൻ വ്യക്തമാക്കി. ഇതുപോലെ ചെയ്യാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് അസഭ്യവാക്കെന്ന് പറഞ്ഞ പിണറായി വിജയൻ ചിലപ്പോൾ അദ്ദേഹത്തിന് അസഭ്യമായിരിക്കും. അല്ലാതെ ഒരു വാക്കും അസഭ്യമില്ല. പക്ഷെ പറഞ്ഞതെന്താ അസഭ്യവാക്ക്? ആരാ പറയുന്നത്? ആരെങ്കിലും ഒരു കവല പുസ്തകത്തിൽ പറയുന്നതാണ് കാണോ? നിയമസഭയിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറയുക, ബിന്ദു കൃഷ്ണ പോലീസുകാരനെ അസഭ്യം വിളിച്ചു. ഒരസഭ്യം ഞാൻ പറഞ്ഞില്ല, ഈ പറയുന്ന വാചകങ്ങളാണ് ഞാൻ ചോദിച്ചത്. നിന്റെ അമ്മായിയമ്മ അശ്ലീലം ആയിരുന്നു. അല്ല, 16 അടിയന്തരം അശ്ലീലമല്ല, പായസം അശ്ലീലമേ അല്ല. അപ്പൊ എന്നെ വൃത്തിയിൽ തന്നെ വിളിച്ചത്.